നമസ്കാരം ഹൈ റേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകളിലേക്ക് HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബാല ഹോസ്പിറ്റൽ കട്ടപ്പന ഉപ്പുതര കണ്ണമ്പടിയിൽ ആദിവാസി യുവാവായ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ നിരാഹാര സമരം നടത്തിയവരെ അറസ്റ്റ് ചെയ്തു നീക്കി മാതാപിതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് സരുൺ സജി നിരാഹാര സമരം ആരംഭിച്ചു കേസിൽ നിന്ന് യുവാവിനെ ഒഴിവാക്കണമെന്നും വനംവകുപ്പ് മന്ത്രിയെ സംഭവത്തിന്റെ ഗൌരവം അറിയിച്ചിട്ടുണ്ടെന്നും CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ എയ്ഡഡ് പദവി നൽകിയ സർക്കാർ ഉത്തരവ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി സ്കൂളുകൾക്ക് ഗ്രാന്റും നൽകുന്നില്ല കോളേജ് വിദ്യാർത്ഥി പെരിയാറ്റിൽ മുങ്ങി മരിച്ചു അപകടത്തിൽപ്പെട്ടത് രാജമുടി മാർസ്ലീവ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി അഭിജിത്ത് വീടിന് മുൻപിലെ തിട്ടയിൽ നിന്ന് വീണ യുവാവിന് ദാരുണ അന്ത്യം മരിച്ചത് കട്ടപ്പന പുളിയൻമല സ്വദേശി നിതിൻ സജി വർഷങ്ങളായി ഉൽപാദനത്തിൽ വന്നിട്ടുള്ള കുറവ് മൂലം ഇടുക്കിയിലെ കർഷകർ കൊക്കോ കൃഷിയിൽ നിന്നും പിൻവാങ്ങുന്നു വിളവ് കുറഞ്ഞതോടെ കൊക്കോ മരങ്ങൾ വെട്ടിനീക്കി പകരം ഏലവും ജാതിയുമടക്കമുള്ള കൃഷികളിലേക്ക് തിരിഞ്ഞ കർഷകർ വിശദമായ വാർത്തകളിലേക്ക് ഉപ്പുതറ കണ്ണമ്പടിയിൽ ആദിവാസി യുവാവായ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ നിരാഹാര സമരം നടത്തിയവരെ അറസ്റ്റ് ചെയ്തു നീക്കി സരുണിന്റെ മാതാപിതാക്കളായ നിർമ്മലിയെയും സജിയെയുമാണ് ആരോഗ്യസ്ഥിതി മോശമാണെന്ന ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതേ തുടർന്ന് സരുൺ സജി നിരാഹാര സമരം ആരംഭിച്ചു ഉപ്പുതറ കണ്ണമ്പടിയിൽ ആദിവാസി യുവാവിനെ കാട്ടിറച്ചി കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് കിഴുകാനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് എന്നാൽ യുവാവിന് മേൽ കള്ളക്കേസെടുക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന ആരോപണമുയർത്തി ആദിവാസികളുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കിയിരുന്നു കണ്ണമ്പടി ആദിവാസി സമരസമിതിയുടെ നേതൃത്വത്തിൽ കുറ്റാരോപിതന്റെ മാതാവ് നിർമ്മലയും പിതാവ് സജിയും നടത്തിവന്ന നിരാഹാര സമരം അഞ്ചാം ദിവസത്തിലേക്ക് എത്തിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഇവരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു തുടർന്ന് ഡോക്ടർ വിപിൻ ക്രിസ്റ്റോയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഇവരോട് ആശുപത്രിയിലേക്ക് മാറാൻ അറിയിച്ചെങ്കിലും വിസമ്മതിച്ചതിനെ തുടർന്നാണ് തഹസിൽദാർ അജിത് ജോയിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഉപ്പുതറ സർക്കിൾ ഇൻസ്പെക്ടർ ഇവരെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത് നീതി ലഭിക്കും വരെ ആശുപത്രിയിലും നിരാഹാരം തുടരുമെന്നാണ് ഇവർ പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും സരുൺ സജി ഇതേ സമരപ്പന്തലിൽ നിരാഹാരം അനുഷ്ഠിക്കാൻ തുടങ്ങി ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകും വരെ സമരം തുടരുമെന്ന് സരുൺ പറഞ്ഞു അർഹതപ്പെട്ട നീതി ലഭിക്കും വരെ സമരം തുടരുമെന്നും സമരം കൂടുതൽ ശക്തമാക്കുമെന്നും സമരസമിതിയും അറിയിച്ചു ഈ മാസം 25-ാം തീയതി മുതൽ നിരാഹാര സമരം സജിയുടെ അച്ഛനും അമ്മയും നടത്തി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സമയം അച്ഛനമ്മേനെയും നിയമാനുസരണം അവരുടെ ആരോഗ്യസ്ഥല മോശമായതിനാൽ അറസ്റ്റ് ചെയ്ത് ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവരികയാണ് ഈ സമരം ഇനിയും ഞങ്ങൾ ശക്തമായിട്ട് തുടരാനാണ് ഈ സംയുക്ത സമരസമിതിയുടെ തീരുമാനം കാരണം നാളെ ഇതുവരെയായിട്ടും കുറ്റക്കാർക്കെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചായിട്ട് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ല സമരപ്പന്തലിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയ നിർമ്മലയെയും സജിയെയും ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആവശ്യമെങ്കിൽ ഇവരെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും ഉപ്പുതറ കണ്ണമ്പടിയിൽ വനംവകുപ്പിനെതിരെ നിരാഹാര സമരം നടത്തുന്നവരെ CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സന്ദർശിച്ചു കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് ഉദ്യോഗസ്ഥർ കള്ളക്കേസെടുത്തിട്ടുണ്ടെങ്കിലും സ്ഥലം മാറ്റുന്നതിലുപരി സസ്പെൻഷൻ അടക്കമുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് കേസിൽ നിന്നും യുവാവിനെ ഒഴിവാക്കണമെന്നും വനംവകുപ്പ് മന്ത്രിയെ സംഭവത്തിന്റെ ഗൌരവം അറിയിച്ചിട്ടുണ്ടെന്നും കെ സലീംകുമാർ പറഞ്ഞു
ഉപ്പുതറ കണ്ണമ്പടിയിൽ ആദിവാസി യുവാവിനെതിരെ വനം വകുപ്പ് കള്ളക്കേസ് എടുത്തുവെന്നാരോപിച്ചാണ് കുറ്റാരോപിതന്റെ മാതാപിതാക്കൾ ആദിവാസി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കിഴുകാനം വനം വകുപ്പ് ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം തുടങ്ങിയത്. സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറും മറ്റു നേതാക്കളുമാണ് സമരപ്പന്തലിൽ ഇവരെ സന്ദർശിച്ചത്. കുറ്റക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമേൽ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കണം. കേസിൽ നിന്ന് യുവാവിനെ ഒഴിവാക്കുകയും വാഹനം വിട്ടുനൽകുകയും ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. സംഭവത്തിന്റെ ഗൌരവം വനംവകുപ്പ് മന്ത്രിയെ അറിയിച്ചെന്നും ആദിവാസി ജനസമൂഹത്തിന്റെ നന്മയും ഉന്നമനവുമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെതിരെ നടപടിയെടുക്കുകയും എടുത്ത കേസ് പുനഃപരിശോധിച്ചുകൊണ്ട് ആ കേസിൽ നിന്നും ആ പയ്യനെ ഒഴിവാക്കാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടൊരു യുവാവിനെ ഇത്തരമൊരു കേസിൽ കുടുക്കി അവരെയും അവരുടെ കുടുംബത്തെയും ഇല്ലായ്മപ്പെടുത്തുവാനുള്ള ഒരു നീക്കം പോലെ ബോധപൂർവമായി ആരോ ശ്രമിച്ചതുപോലെ ഒരു നടപടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയത്തുള്ളൂ. മാംസം കൊണ്ടുവന്ന് വെച്ചൊരു കേസെടുത്ത് ഒരു പയ്യനെ കുടിക്കുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാർ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അതിനപ്പുറത്തേക്കുള്ള നടപടി ആവശ്യമാണ്. അത്തരം ഉദ്യോഗസ്ഥന്മാരെ ആരോപണ വിധേയമായ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഉന്നത തലത്തിലുള്ള അന്വേഷണം നടത്തേണ്ടത്. ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് കുറ്റക്കാരായിട്ടുള്ളവരെ തിരിച്ചറിയാനും നടപടിയെടുക്കാനും കഴിയത്തുള്ളൂ. കേസിലുൾപ്പെട്ട ഇടുക്കി DFO കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ 5 പേരെ സ്ഥലം മാറ്റിയിരുന്നു. ഇവർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളാണ് വേണ്ടതെന്നാണ് സമരസമിതിയുടെ ആവശ്യം. സമരത്തിന് പിന്തുണ അർപ്പിക്കുന്നതിന് പുറമെ നീതിക്കായി വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും CPI നേതാക്കൾ വ്യക്തമാക്കി. CPI ജില്ലാ സെക്രട്ടറിക്കൊപ്പം CPI സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ഫിലിപ്പ്, CPI ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ടി അമ്പാട്ട്, CPI പീരുമേട് മണ്ഡലം സെക്രട്ടറി ബാബുക്കുട്ടി എന്നിവരുമുണ്ടായിരുന്നു. തുലാവർഷം തെക്കേ ഇന്ത്യൻ തീരത്തെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ തീരദേശ മേഖലയിലും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരദേശ മേഖലയിലുമാണ് തുലാവർഷം ആരംഭിച്ചത്. കേരളത്തിൽ തുലാവർഷം ഞായറാഴ്ച എത്തുമെന്നാണ് പ്രതീക്ഷ. 6 ജില്ലകളിൽ ശക്തമായ മഴ പ്രവചിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒക്ടോബർ 30 മുതൽ നവംബർ 2 വരെയുള്ള തീയതികളിൽ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തുലാവർഷത്തിന്റെ ഭാഗമായി ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട വടക്ക് കിഴക്കൻ കാറ്റിന്റെ ഫലമായാണ് കനത്ത മഴ ഉണ്ടാകുക. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. എയ്ഡഡ് പദവി നൽകിയ സർക്കാർ ഉത്തരവ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി സ്കൂളുകൾക്ക് ഗ്രാന്റും നൽകുന്നില്ല. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായുള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ ഭൂരിപക്ഷവും പ്രവർത്തിക്കുന്നത് സ്വകാര്യ മാനേജ്മെന്റുകളുടെയും NGOകളുടെയും മേൽനോട്ടത്തിലാണ്. ഗവൺമെന്റ് നൽകുന്ന ഗ്രാന്റിനെ ആശ്രയിച്ചാണ് പ്രവർത്തനം. 2015 സംസ്ഥാനത്തെ 33 സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം, അടിമാലി, തൊടുപുഴ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെയാണ് എയ്ഡഡ് സ്കൂളുകളാക്കി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. കുട്ടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറികളിലായി തിരിച്ച് സർക്കാർ അനുവദിക്കുന്ന ഗ്രാന്റിനെ ആശ്രയിച്ചാണ് നിലവിൽ സ്കൂളുകളുടെ പ്രവർത്തനം. A മുതൽ D വരെ കാറ്റഗറികളിലായി സ്കൂളുകളെ തിരിച്ചിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം സ്കൂളുകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് CD കാറ്റഗറികളിലാണ്. ആദ്യ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ കുട്ടികളുണ്ടെങ്കിലും ഇതിനും നടപടിയുണ്ടാകുന്നില്ല. സി കാറ്റഗറിയിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം ആശാഭവനിൽ 75 കുട്ടികളാണ് പഠിക്കുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരം പരിശീലകരും IIM ഉൾപ്പെടെ 6 ജീവനക്കാർക്കുള്ള തുക മാത്രമാണ് ഇവിടേക്ക് നൽകുന്നത്. നിലവിൽ ഡ്രൈവർ ഉൾപ്പെടെ 21 ജീവനക്കാർ സ്കൂളിലുണ്ട്. 2015 കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി എന്ന് ഒരു സർക്കാർ ഉത്തരവിറങ്ങുകയും അതിന് പ്രകാരം ഒരു 31 സ്കൂളുകളെ എയ്ഡഡ് പദവിയിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് വന്ന കാലഘട്ടങ്ങളിലെ എയ്ഡഡ് പദവി എന്ന ആ ഒരു സമ്പ്രദായത്തെ ഗവൺമെന്റ് അംഗീകരിക്കാതിരിക്കുകയും പിന്നീട് പഴയതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഗ്രാന്റ് പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ ഒരു ഘടന ഇവരെ ജിയോ പ്രകാരം അടിച്ചിറക്കി എങ്കിലും ABCD എന്നൊക്കെ കാറ്റഗറിയിലെ സ്പെഷ്യൽ സ്കൂളുകളെ ഉൾപ്പെടുത്തി അതിന് ഗ്രാന്റ് അനുവദിച്ചു എങ്കിലും അവർ പറയുന്ന പ്രകാരമുള്ള ഒരു പൈസ ഒരു ഇന്നുവരെ ഒരു സ്പെഷ്യൽ സ്കൂളിനും കിട്ടിയിട്ടില്ല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിനുള്ള പ്രവർത്തനം, ഭക്ഷണം,
ആരോഗ്യ പരിചരണം തുടങ്ങി വിവിധ കാര്യങ്ങൾക്കായാണ് നാമമാത്രമായ തുക അനുവദിക്കുന്നത്. സി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സ്കൂളിന് ശമ്പളം ഉൾപ്പെടെ 10 മാസത്തേക്ക് 16 ലക്ഷത്തോളം രൂപ മാത്രമാണ് ആകെ നൽകുന്നത്. 18 വയസ്സിന് ശേഷം കുട്ടികളുടെ പുനരധിവാസത്തിനും സർക്കാർ ഇടപെടലില്ല. സ്കൂളുകളോടനുബന്ധിച്ച് നടത്തുന്ന ചെറുകിട യൂണിറ്റുകളെ ആശ്രയിച്ചാണ് ഇവർ കുറഞ്ഞ വരുമാനം കണ്ടെത്തുന്നത്. നെടുങ്കണ്ടത്ത് മെഡിസിൻ കവർ നിർമ്മാണമാണ് ഇവരുടെ പ്രധാന ആശ്രയം. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവർക്കൊരു സ്വയം തൊഴിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മെഡിസിൻ കവർ നിർമ്മാണം നടത്തുന്നുണ്ട്. ആ മെഡിസിൻ കവർ താലൂക്ക് ആശുപത്രി, മെഡിക്കൽ ട്രസ്റ്റ് തുടങ്ങിയ ഹോസ്പിറ്റലുകളിൽ നൽകി ഒരു വിധത്തിലെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനും ആ കുട്ടികൾക്ക് അല്പമെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 18 വയസ്സ് ഈ കുട്ടികളുടെ പ്രായം നിജപ്പെടുത്തുകയും ഈ 18 വയസ്സിന് ശേഷം സ്കൂളിൽ നിന്ന് ഔട്ടാകുന്ന കുട്ടികൾ എന്ത് ചെയ്യണമെന്നുള്ള യാതൊരുവിധ പദ്ധതികളും വിഭാവനം ചെയ്യാതെ സർക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരേക്കായാലും വളരെ മോശമായ ഒരു ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഈ സ്പെഷ്യൽ സ്കൂൾ ഇപ്പോൾ കഴിയുന്നത്. പൊതുജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഭൂരിപക്ഷം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. എന്നാൽ പല ഘട്ടങ്ങളിലും ആവശ്യത്തിന് തുക കണ്ടെത്താൻ മാനേജ്മെന്റുകൾക്ക് സാധിക്കാറില്ല. എയ്ഡഡ് സ്കൂൾ പ്രഖ്യാപനം നടപ്പാക്കിയില്ലെങ്കിലും കുട്ടികളുടെ എണ്ണത്തിനനുസൃതമായി ഗ്രാന്റ് ഏർപ്പെടുത്താനെങ്കിലും സർക്കാർ തല ഇടപെടലുണ്ടാകണം. കോളേജ് വിദ്യാർത്ഥി പെരിയാറിൽ മുങ്ങി മരിച്ചു. ഇടുക്കി രാജമുടി മാർശ്രീവ കോളേജിലെ 3-ാം വർഷ ജിയോളജി വിദ്യാർത്ഥി അഭിജിത്താണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12:30 സംഭവം. അഭിജിത്തും കൂട്ടുകാരും ചേർന്ന് ചെറുതോണിക്ക് സമീപം പെരിയാറിൽ കുളിക്കാനിറങ്ങിയപ്പോൾ പുഴയുടെ ആഴമുള്ള ഭാഗത്ത് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മറ്റ് വിദ്യാർത്ഥികൾ ബഹളം വച്ചതോടെ ഓടിക്കൂടിയ നാട്ടുകാരും ഇടുക്കിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1-ാം വർഷ ജിയോളജി വിദ്യാർത്ഥിയായ അഭിജിത്ത് റാന്നി സ്വദേശിയാണ്. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വീടിന് മുൻപിലെ തിട്ടയിൽ നിന്ന് താഴേക്ക് വീണ യുവാവ് മരിച്ചു. കട്ടപ്പന പുളിയൻമല ഹിൽടോപ്പ് ഇലവിങ്കൽ നിതിൻ സജിയാണ് മരിച്ചത്. ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. വീടിന് മുൻപിൽ നിൽക്കുന്നതിനിടയിൽ നിതിൻ സമീപത്തെ തിട്ടയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. അപസ്മാരം വന്നതിനെ തുടർന്ന് ബോധരഹിതനായി വീഴുകയായിരുന്നുവെന്നാണ് വിവരം. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഉടനെ തന്നെ യുവാവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പാലാ മിഡി സീറ്റിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഏലപ്പാറയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ഇടുക്കിയിലെ കൊക്കു കർഷകർ കൃഷിയിൽ നിന്നും പിൻവാങ്ങുന്നു. വർഷങ്ങളായി കൊക്കോയുടെ ഉൽപാദനത്തിൽ വന്നിട്ടുള്ള കുറവാണ് കർഷകരെ മറ്റു കൃഷികളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നത്. വിളവ് കുറഞ്ഞതോടെ കൊക്കോ മരങ്ങൾ വെട്ടിനീക്കി പകരം ഏലവും ജാതിയും അടക്കമുള്ള കൃഷികളിലേക്ക് ഇതിനോടകം പല കർഷകരും തിരിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിലെ കർഷകരുടെ പ്രധാന കൃഷികളിലൊന്നാണ് കൊക്കോ. എന്നാൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കർഷകർ പലരും കൊക്കോ കൃഷിയിൽ നിന്നും പിന്മാറുകയാണ്. ഉൽപാദനക്കുറവാണ് കൊക്കോ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. കൊക്കോ മരങ്ങളിൽ പേരിന് പോലും കായ്കളില്ലാത്ത അവസ്ഥയാണ്. നേരത്തെ മഴക്കാലത്തുൾപ്പെടെ കൊക്കോ കൃഷിയിൽ നിന്നും കർഷകർക്ക് വരുമാനം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഉൽപാദനക്കുറവ് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കൊക്കോയുടെ കൃഷിയിൽ വളരെ കുറവുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കൊക്കോയുടെ വിളവെടുപ്പിലൂടെ അനേക കുടുംബങ്ങൾ അവരെ പട്ടിണി മാറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ വന്നപ്പോൾ ഈ പ്രളയത്തിന് ശേഷം യാതൊരു കായും ഇല്ലാതെ വളരെ പ്രതിസന്ധികളിലൂടെയാണ് ഈ ദിവസങ്ങളായി ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അത് പ്രളയത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. ബൊക്കയിലൊക്കെ പണ്ട് 100 കിലോ കിട്ടിയപ്പോൾ ഇപ്പോൾ 10 കിലോ പോലും കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കായപിടുത്തം കുറഞ്ഞതോടെ കൊക്കോ മരങ്ങൾ വെട്ടിനീക്കി പകരം ഏലവും ജാതിയും അടക്കമുള്ള മറ്റു കൃഷികളിലേക്ക് കർഷകർ ഇതിനോടകം തിരിഞ്ഞു കഴിഞ്ഞു. നിലവിൽ 200 രൂപയ്ക്കടുത്ത് ഉണക്ക കൊക്കോയ്ക്കും 70 രൂപ പച്ചക്കൊക്കോയ്ക്കും വില ലഭിക്കുന്നുണ്ട്. എന്നാൽ വിലയുള്ളപ്പോൾ വിളവില്ലാത്തതാണ് കർഷകർക്ക് ദുരിതമായിരിക്കുന്നത്. വിളവില്ലാത്ത സാഹചര്യത്തിൽ കൃഷിയിടങ്ങളിൽ കൊക്കോ മരങ്ങൾ സ്ഥലനഷ്ടത്തിനിടയാക്കുന്ന കൃഷിയായി മാറിക്കഴിഞ്ഞതായും കർഷകർ പറയുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാമോൾ ബിനോജ് 31-ാം തീയതി രാജിവെക്കും. ഇടതുപക്ഷ മുന്നണി ധാരണ പ്രകാരമാണ് രാജി. നിഷ രാജിവെക്കുന്നതോടെ CPM പ്രതിനിധി വനിതാ സംവരണമായ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തും. 22 മാസം CPIക്കും 38 മാസം CPMനും പ്രസിഡന്റ് പദം നൽകാനായിരുന്നു ധാരണ. ആദ്യം പ്രസിഡന്റായ CPI പ്രതിനിധി മിനി നന്ദകുമാർ കാലാവധി പൂർത്തിയാക്കാതെ പഞ്ചായത്ത് അംഗത്വം ഉൾപ്പെടെ കഴിഞ്ഞ നവംബർ 23 രാജിവച്ചതിനെ തുടർന്നാണ് അവശേഷിച്ച കാലയളവിലേക്ക് ജനുവരി 24 നിഷാമോൾ പ്രസിഡന്റായത്. 13-അംഗ പഞ്ചായത്തിൽ CPM 4, CPI 3, കേരള കോൺഗ്രസ് M1, കോൺഗ്രസ് 5 എന്നിങ്ങനെയാണ് കക്ഷിനില. 8 അംഗങ്ങളുള്ള LDF ആണ് ഭരണം കൈയാളുന്നത്. ചേമ്പളം വാർഡിൽ നിന്നുള്ള മിനി നന്ദകുമാർ രാജിവെച്ചതോടെ
എൽ ഡി എഫിലെ അംഗസംഖ്യ 7 ചുരുങ്ങിയിരുന്നെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ഷൈമോൾ രാജനിലൂടെ വാർഡ് നിലനിർത്താൻ സി പി ഐക്ക് സാധിച്ചിരുന്നു. നിഷ രാജിവെക്കുന്നതോടെ സി പി എം പ്രതിനിധി വനിതാ സംവരണമായ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തും. ഇടുക്കി ജില്ലയിൽ പിടിവിടാതെ വൈറൽ പനി. ഈ മാസം ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ പനിയെ തുടർന്ന് ചികിത്സ തേടിയത് 6364 പേരാണ്. കഴിഞ്ഞ മാസം 9043 പേർ പനി ബാധിച്ച് വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. ജില്ലയിലെ സ്വകാര്യ ക്ലിനിക്കുകൾ, സ്വകാര്യ ആശുപത്രികൾ, ഹോമിയോ, ആയുർവേദം എന്നിവയിൽ എത്തിയവരുടെ എണ്ണം കൂടി നോക്കിയാൽ പനിബാധിതരുടെ എണ്ണം ഇരട്ടിയാകും. പനിബാധിതരിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കൂടുതൽ ഉണ്ടാകുമെന്നും എന്നാൽ ഭൂരിഭാഗം പേരും പരിശോധന നടത്താൻ തയ്യാറാകാത്തത് കോവിഡ് ബാധിതരുടെ എണ്ണം കൃത്യമായി കണ്ടെത്താൻ തടസ്സമാകുന്നതായും ആരോഗ്യവകുപ്പ് പറയുന്നു. ജില്ലയിൽ കഴിഞ്ഞ ദിവസം 26 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കാലാവസ്ഥയിലെ മാറ്റമാണ് വൈറൽ പനി ബാധിതരുടെ എണ്ണം കൂടാൻ കാരണമായി ആരോഗ്യവകുപ്പ് പറയുന്നത്. മാറി മാറി വരുന്ന മഴയും വെയിലും പനിബാധിതരുടെ എണ്ണം കൂട്ടുന്നു. പനി മാറിയാലും ചുമ, തലവേദന, ശരീരവേദന, തൊണ്ടവേദന, മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്ഥിതിയുമുണ്ട്. പലർക്കും ദിവസങ്ങളുടെ ഇടവേളകളിൽ പനി ആവർത്തിക്കുകയും ചെയ്യുന്നു. സ്കൂൾ കുട്ടികൾക്കിടയിലും പനി വ്യാപനമുണ്ട്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പനി ഏറെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പരിശുദ്ധ പരുമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 120th ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥയാത്ര ആരംഭിച്ചു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഇടുക്കി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ പുറ്റടി കർമ്മേൽമലയിൽ നിന്നുമാണ് പരുമല തീർത്ഥയാത്ര ആരംഭിച്ചത്. കട്ടപ്പനയിലെത്തിയ തീർത്ഥയാത്രയ്ക്ക് പൗരസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പുറ്റടി കർമ്മേമലയിൽ നിന്നും ആരംഭിച്ച തീർത്ഥയാത്ര 1st പരിശുദ്ധന്റെ കബറിങ്കൽ എത്തിച്ചേരും. ഹൈറേഞ്ചിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികൾ സംബന്ധിക്കുന്ന തീർത്ഥയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. കോട്ടയം ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിലെ തീർത്ഥാടകരോട് ഒന്നിച്ച 4 പദയാത്രയായിട്ടാണ് പരുമലയിൽ എത്തിച്ചേരുന്നത്. ഈ തീർത്ഥാടനമുറയിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ അനുഗ്രഹം വിശ്വാസികളുടെ മുന്നിലൂടെ കാണുന്നത് എല്ലാവർക്കും മാതൃകയാവട്ടെ. അല്പമായോ അധികമായോ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികൾക്കും പരിശുദ്ധന്റെ നാമത്തിൽ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇടുക്കി ഭദ്രാസന സഹായമെത്ര പൊലിത്ത അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി, വൈദികർ, യുവജന പ്രസ്ഥാനം, ഭദ്രാസന ഭാരവാഹികൾ, സീനിയർ ഫോറം പ്രവർത്തകർ എന്നിവർ തീർത്ഥയാത്രയ്ക്ക് നേതൃത്വം നൽകി. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് മദ്യവും ലോട്ടറിയുമാണെന്ന് മലങ്കര മാർത്തോമാ സൊറിയാനി സഭ കോട്ടയം കൊച്ചി വികാരി ജനറൽ ഫാദർ മാത്യു ജോൺ. മാർത്തോമാ സഭ സന്നദ്ധ സുവിശേഷക സംഘം ഹൈറേഞ്ച് മാർത്തോമാ കൺവെൻഷൻ ഉപ്പുതറ മത്തായിപ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ ഇന്ന് ഭരിക്കുന്നത് 2 ലിക്കറും ലോട്ടറിയുമാണെന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭ കോട്ടയം കൊച്ചി വികാരി ജനറൽ റവറൻ മാത്യു ജോൺ. മാർത്തോമാ സഭ സന്നദ്ധ സുവിശേഷ സംഘം 3rd ഹൈറേഞ്ച് മാർത്തോമാ കൺവെൻഷൻ ഉപ്പുതറ മത്തായിപ്പാറ സെന്റ് മാത്യൂസ് ചർച്ചിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള പേര് മാഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ 2 ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നേടി നിൽക്കുന്നത്. അത് എന്താ വെച്ചാൽ, ഒന്ന് ലിക്കോ മദ്യം. അത് ഇന്ന് കേരളത്തിൽ എവിടെയും എല്ലായിടത്തും കിട്ടും, ഒരു പ്രശ്നവുമില്ലാതെ ആളുകൾക്ക് വാങ്ങാവുന്നതായിട്ട് മാറിയിരിക്കുന്നു. രണ്ടാമത്തത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ലോട്ടറി. ആ ലോട്ടറി കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ, പക്ഷെ ഇതുമായി അഡിക്റ്റഡായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ ആകുന്നു. ഇങ്ങനെയുള്ള ഒരു കാലം
ഇത് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുകയും രണ്ടാമത്തെ സംഭവം മരണം വെടിവെയ്പ് മോശമായ നടപടിക്രമം. സൗഹൃദങ്ങൾ ശത്രുതയിലേക്ക് മാറുന്ന മതവിശ്വാസത്തെക്കാൾ അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് ലോകരക്ഷിതാവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിയിപ്പാണ് സുവിശേഷമെന്നും അദ്ദേഹം പറഞ്ഞു. കൺവെൻഷനിൽ ഫാദർ റിറ്റോറജി അധ്യക്ഷനായിരുന്നു. സുവിശേഷകൻ ബേബിക്കുട്ടി പുല്ലാട്ട് വചനശുശ്രൂഷ നിർവഹിച്ചു. വൈദികരായ ഫാദർ പി സി ജെയിംസ്, ഫാദർ വിജയ് മാമൻ മാത്യു, ഫാദർ നവീൻ മാത്യു തോമസ്, ഫാദർ വർഗീസ് മാത്യു, ഫാദർ ബെനിൻ സാം തോമസ്, ഫാദർ റോണി നൈൻ ആൻഡ് ഫിലിപ്പ്, ഭദ്രാസന ട്രഷറർ സജി ചെറിയാൻ, സുവിശേഷകരായ എബ്രഹാം ടി വർഗീസ്, സണ്ണി തോമസ്, എബ്രഹാം തോമസ്, ജിബി സി ജോർജ്, റിങ്കു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ മഞ്ചുമല മൂന്നേക്കർ പുതുവൽ ഭാഗത്ത് പുലിയിറങ്ങിയതായി പ്രദേശവാസികൾ. വളർത്തുമൃഗങ്ങളെ പുലി പിടിക്കുകയും ചെയ്തു. ഇതോടെ സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വനം വകുപ്പ് അധികൃതർ. കഴിഞ്ഞ ഒരാഴ്ച കാലമായി വണ്ടിപ്പെരിയാർ മഞ്ചുമല മൂന്നേക്കർ പുതുവൽ ഭാഗത്ത് കോഴി, നായ തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ രാത്രികാലങ്ങളിൽ കാണാതാകുന്നത് പതിവാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടുകൂടി സഹായം എന്നയാളുടെ വളർത്തുമൃഗമായ നായയെ പുലി പിടിക്കുകയും ശബ്ദം കേട്ട് സഹായം ഇറങ്ങി നോക്കിയപ്പോൾ പുലിയാണെന്ന് മനസ്സിലാകുകയും ചെയ്തെന്നാണ് ഇയാൾ പറയുന്നത്. മഞ്ചുമല പുതുവലി മൂന്നേക്കർ മട്ട വാങ്കോളി രണ്ടെണ്ണത്തെ மூணு கோழியை பிடிச்சி போயிருக்கு. நேற்று நைட்டு வந்து ஒரு நாயை பிடிச்சி போயிருக்கு. இந்த ஃபாரஸ்ட் வந்து ஏதாச்சும் சாரம் இருக்காங்க, நினைச்சு தருவாங்களா தரலையாங்கிறது நமக்கு தெரியாது. இனி அடுத்து உள்ள இது நடவடிக்கை. எவ்வளோ வீடு இருக்குது இங்கே? 20 வீடு இருக்கு. பின்னீடு வனபாலகரே விவரம் அறிவிச்ச இவர் ஸ்தலத்தெத்தையும் பரிசோதனையில் புலியுடைய கால்பாடுகள் கண்டெத்தையும் செய்தோ. தொடர்ந்தான ஸ்தலத்தை கேமர ஸ்தாபிக்கான நடபடிகள் ആരംഭിക്കുമെന്ന് വനപാലകർ അറിയിച്ചത്. എന്നാൽ പ്രദേശത്ത് താമസിക്കുന്ന 20 കുടുംബങ്ങൾ പുലിപ്പീടിയിൽ കഴിയേണ്ട അവസ്ഥയാണ്. കൊച്ചുകുട്ടികളടക്കം നിരവധി ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. തേയിലത്തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിൽ മാത്രമാണ് ഇവിടേക്ക് പുലിയെത്താറ്. അടിയന്തരമായി വനപാലകർ പുലിയെ കൂട് സ്ഥാപിച്ച് പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലഹരി ഉപയോഗിച്ച ശേഷം വാഹനമോടിക്കുന്നവരെ പിടികൂടാൻ പോലീസ് പുറത്തിറക്കിയ ആൽക്കോസ് കാൻവാൻ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിലും എത്തി. മദ്യം, സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചവരെ കണ്ടെത്താൻ കഴിയുന്ന അത്യാധുനിക ഉപകരണങ്ങളടങ്ങിയ വാഹനമാണ് തേക്കടിയിലെത്തിയത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ ദിവസം എന്ന നിലയിലാണ് വാഹനം ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മദ്യം ഉപയോഗിച്ചവരെ കണ്ടെത്താൻ ബ്രീത്ത് അനലൈസറും ലഹരികൾ കണ്ടെത്താൻ അബോട്ട് എന്ന മെഷീനുമാണ് വാഹനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഉമിനീർ പരിശോധനയിലൂടെയാണ് കഞ്ചാവ്, MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത്. ഇത്തരക്കാരെ പിടികൂടി വാനിനുള്ളിലെത്തിച്ച് പരിശോധിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഫലം ലഭ്യമാക്കാനാകും. ലഹരി ഉപയോഗശേഷം വാഹനമോടിച്ചിട്ടുണ്ടാകുന്ന അപകടങ്ങൾ തടയാനാണ് ഇത്തരമൊരു പരിശോധനയുമായി പോലീസ് രംഗത്തിറങ്ങിയത്. ഏതു തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലും ആശുപത്രിയിലെത്തിച്ചുള്ള വൈദ്യപരിശോധന കൂടാതെ തിരിച്ചറിയാനാകുമെന്നതാണ് പരിശോധനയുടെ ഗുണം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കൂടാതെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അവരുടെ നിർദ്ദേശാനുസൃതം ഒരാഴ്ചക്കാലം ഇടുക്കി ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഞങ്ങൾ പരിശോധന നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിലടക്കം പോലീസ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ വാഹനത്തിന്റെ സേവനം എല്ലാ ജില്ലയിലും എത്തിക്കാനാണ് സർക്കാർ തീരുമാനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനയും നടക്കുന്നത്. അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും എക്സൈസ്, ഡോഗ് സ്ക്വാഡ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുമായി ചേർന്ന് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയുമാണ് പരിശോധന നടത്തുന്നത്. മാരക മയക്കുമരുന്നുകളുടെ ഉപയോഗം ഹൈറേഞ്ചിൽ വർദ്ധിച്ചതോടെ വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ നിരീക്ഷണം കടുപ്പിച്ചു പോലീസ്. വിവിധ സ്ക്വാഡുകൾ രൂപീകരിച്ച് പോലീസ് പരിശോധന ശക്തമാക്കി. പൊതുജനങ്ങളും രക്ഷിതാക്കളും പുതുതലമുറയിലെ ലഹരി ഉപയോഗം ഇല്ലായ്മ ചെയ്യുമാൻ ജാഗരൂകരാകണമെന്ന് മുരിക്കാശ്ശേരി പോലീസ് SHO റോയി NS ആവശ്യപ്പെട്ടു. മാരക മയക്കുമരുന്നായ MDMA പോലുള്ളവയുടെ ലഭ്യത ഹൈറേഞ്ചിൽ കടന്നുകൂടിയതിന് പിന്നാലെയാണ് പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള മാരക മയക്കുമരുന്ന് സംഘങ്ങൾ പിടിമുറുക്കിയിരിക്കുന്നത്. മലയോര നിവാസികൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത മാരക മയക്കുമരുന്നുകളാണ് മലകയറി ഇടുക്കിയുടെ പുതുതലമുറയെ പിടിമുറുക്കിയിരിക്കുന്നത്. ഹൈറേഞ്ചിൽ നിന്നും ഇത്തരത്തിലുള്ള ലോബികളെ പടിയിറക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പൊതുജനങ്ങളും രക്ഷിതാക്കളും പുതുതലമുറയിലെ ലഹരി ഉപയോഗം ഇല്ലായ്മ ചെയ്യാൻ ജാഗരൂകരാകണമെന്നും വിദ്യാർത്ഥികളെ ഉൾപ്പെടെ സംശയാസ്പദമായി കാണുന്ന സാഹചര്യത്തിൽ വിവരം പോലീസിൽ അറിയിക്കണമെന്നും മുരിക്കാശ്ശേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ റോയി NS പറഞ്ഞു. പിന്നോക്ക ജില്ലകളിൽ ഇതിൻ്റെ ഒന്നും ലഭ്യത ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല.
പക്ഷെ നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾ കോളേജുകൾ തുടങ്ങിയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് കോളേജ് അറിയാലോ നമുക്ക് നമുക്കുള്ള കോളേജുകളിലും മറ്റ് പല സ്ഥലത്തുനിന്നും വന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ ടൗണുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെയും മറ്റ് യുവാക്കളുടെയും പക്കൽ ഇതിനുള്ള ലഭ്യത ലഭിക്കുകയും അതുമൂലം നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്കും മറ്റും അതുപോലെ യുവാക്കൾക്കും ലഹരിയുടെ ഒരു കണ്ണി ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു മാസക്കാലമായിട്ട് റെയ്ഡ് നടത്തുന്നതും ഇന്നലെ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത MDMA കേസിൽ ഒരു എറണാകുളം സ്വദേശിയായ എറണാകുളം കടവന്തര സ്വദേശിയായ മുഫാസിർ എന്ന ചെറുപ്പക്കാരൻ 20 വയസ്സുള്ള പഠിക്കുന്ന ആളാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത് വഴി ജീവിതം വളരെ മോശമായ നിലവാരത്തിലേക്കെത്തുകയും ആത്മഹത്യയിലേക്ക് വരെ നയിക്കുകയും ചെയ്യും. മാത്രമല്ല നിരവധി ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും. മക്കളുടെ ഏതൊരു ചെറിയ പ്രശ്നവും തിരിച്ചറിയുന്നത് അമ്മമാരാണ്. എന്നാൽ അമ്മമാരുടെ ചെറിയ ഒരു നോട്ടക്കുറവ് പോലും മക്കളെ ലഹരിക്ക് അടിമകളാക്കുന്ന പോലുള്ള പ്രശ്നങ്ങളിലാണ് എത്തിക്കുന്നത്. അതിനാൽ രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. യോദ്ധാവ് പദ്ധതിയുടെ ഭാഗമായി കാര്യക്ഷമമായ പ്രവർത്തനമാണ് പോലീസ് ജില്ലയിൽ നടപ്പിലാക്കി വരുന്നത്. ഹൈറേഞ്ചിൽ MDMA കേസ് റിപ്പോർട്ട് ചെയ്തതോടെ പോലീസ് വിവിധ സ്ക്വാഡുകൾ രൂപീകരിച്ച് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ കഴിയുക എന്നത് ഉദാത്തമായ മൂല്യമാണെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി കെ ഫിലിപ്പ് വസാഡിന്റെ രജത ജൂബിലി സമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് വസാഡ് നടത്തിവരുന്നതെന്നും ജി കെ ഫിലിപ്പ് പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിലെ ആവശ്യങ്ങളുള്ള ആളുകളെ, നന്നായി വിഷമിക്കുന്നവരെ, പ്രായം ചെന്നവരെ, കുട്ടികളെ മാനസികമായി ശാരീരികമായി സഹായിക്കാൻ കഴിയുക എന്നുള്ളത് ഉദാത്തമായ മൂല്യമാണ്. അതാണ് ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥനയും. പെയിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രയർ എന്ന് പറഞ്ഞ ആള് കസാൻഡ്ര സാക്കിസ് ആണ്. പെയിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രയർ. വേദനയാണ് ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന. അതിനപ്പുറം നമുക്കൊരു പ്രാർത്ഥനയില്ല. ആരെങ്കിലും വേദനിക്കുന്നവരെ ഒന്ന് തൊട്ട് തലോടാൻ, ഒന്ന് തൊട്ട് തലോടാൻ. ഞാൻ എവിടെയോ കേട്ടതാണ്, സസ്യങ്ങൾക്ക് പോലും ഉണ്ട് അങ്ങനെ. നമ്മുടെ ഒരു തലോടൽ കൊണ്ട് അവരിൽ മാജിക് സംഭവിക്കും, മാന്ത്രികത ഉണ്ടാവും. ഇംഗ്ലണ്ടില് തന്റെ വീടിന്റെ മുറ്റത്ത് വെച്ചിരുന്ന ഒരു ചെടിച്ചട്ടിയിൽ വെള്ളമൊഴിക്കുമ്പോൾ ഒരു സ്ത്രീ ആ റോസിന്റെ മുള്ളു കൊണ്ട് അവരുടെ കൈ മുറിഞ്ഞു. അവർ ചോദിച്ചു, ഡിഡ് യു ഹർട്ട് മീ, നീ എന്നെ മുറിച്ചു അല്ലേ എന്ന്. ഞാൻ ഈ പ്രസംഗം കേട്ടത് തിരുവനന്തപുരത്ത് വെച്ചൊരു ഒരു ഒരു പ്രൊഫസർ പറഞ്ഞിട്ടാണ്. അവർ പിന്നെയും അതിന് വെള്ളമൊഴിച്ചുകൊണ്ടേയിരുന്നു, അതിനെ താലോലിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് ആ റോസയിൽ ഉണ്ടായിരുന്ന കൊമ്പിൽ മുള്ളില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എത്ര അത്ഭുതമാണ്, നമുക്ക് വിശ്വസിക്കാൻ പോലും തോന്നുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന വസാഡ് നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. കുട്ടികൾ, മുതിർന്നവർ, ഭിന്നശേഷിയുള്ളവർ, വയോജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ തുടങ്ങി സമൂഹത്തിലെ സമസ്ത മേഖലകളിലും പ്രവർത്തിച്ചു വരികയാണിവർ. വിവിധ സന്നദ്ധ സംഘടനകൾ, സർക്കാർ, സർക്കാരിതര ഏജൻസികൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ വിവിധ പദ്ധതികളാണ് വസാഡ് നടത്തി വരുന്നത്. ഫാദർ ഡോക്ടർ ജോർജ് ഇടയാടിയിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ഫാദർ ഡോക്ടർ ജോസി താമരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന വസാഡ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ എസ് രാമകൃഷ്ണൻ, എൽ ലോബിദാസ് എന്നിവരെ ആദരിച്ചു. പ്രൊവിൻഷ്യൽ ഫാദർ ജോസുകുട്ടി ഐക്കരപ്പറമ്പിൽ രജത ജൂബിലി കേക്ക് മുറിച്ചു. ഫാദർ ഡോക്ടർ ജോസ് ആന്റണി, നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം, ഷാജി നെല്ലിപ്പറമ്പിൽ സുരേഷ് എം കെ തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈൻ റമ്മി കളിച്ച് 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സ്വർണം മോഷ്ടിച്ച പ്രതിയെ വണ്ടിപ്പെരിയാർ പോലീസ് തെളിവെടുപ്പിനായി എത്തിച്ചു. വണ്ടിപ്പെരിയാർ ടൗണിലെ വിവിധ സ്വർണ്ണപ്പണിയ സ്ഥാപനങ്ങളിലാണ് പ്രതി മഞ്ജുമല സ്വദേശി യാക്കോബുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഓൺലൈൻ റമ്മി കളിച്ച് 2 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയത് തിരിച്ചുപിടിക്കുന്നതിനായി വണ്ടിപ്പെരിയാർ മഞ്ജുമലയിലെ വിവിധ എസ്റ്റേറ്റ് ലയങ്ങളിൽ നിന്നും സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതിയായ വണ്ടിപ്പെരിയാർ മഞ്ജുമല സ്വദേശി യാക്കോബിനെയാണ് സ്വർണ്ണ പണയമിടപാട് സ്ഥാപനങ്ങളിൽ എത്തിച്ച തെളിവെടുത്തത്. വണ്ടിപ്പെരിയാർ മഞ്ജുമലയിലെ വിവിധ എസ്റ്റേറ്റ് ലയങ്ങളിൽ നിന്നും വിവിധ സമയങ്ങളിലായി 2 പവനും പിന്നീട് 1 പവൻ സ്വർണവും മോഷണം പോയിരുന്നു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യാക്കോബിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ ഓൺലൈൻ റമ്മി കളിച്ച് നഷ്ടപ്പെട്ട തുക തിരികെ പിടിക്കുന്നതിനായിട്ടാണ് മോഷണം നടത്തിയതെന്ന പ്രതി പോലീസിനോട് സമ്മതിച്ചു. ലയങ്ങളിൽ ആളില്ലാത്ത സമയത്ത് താക്കോലിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി അലമാരകളിൽ നിന്നും സ്വർണം മോഷ്ടിച്ചതായി പ്രതി മൊഴി നൽകി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി വിവിധ സ്വർണ്ണ പണയമിടപാട് സ്ഥാപനങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. 13 പവൻ സ്വർണം മോഷണം പോയതായാണ് പോലീസിന് ലഭിച്ച പരാതി. ഇതിൽ 9 പവൻ സ്വർണം വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച LDF കൊന്നത്തടി പാറത്തോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്തി. CPM ലോക്കൽ സെക്രട്ടറി PJ ജോണിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്.
ആർഎസ്എസ് അജണ്ടയുടെ ഭാഗമായി കേരള ഉന്നത വിദ്യാഭ്യാസ നയത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് LDF പാർത്തോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ടൗൺ ചുറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം പ്രവർത്തകർ ഗവർണറുടെ കോലം കത്തിച്ചു. ഒപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗവർണറെ പിൻവലിക്കുവാനുള്ള ധാർമ്മിക ബാധ്യത കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് കാണിക്കണമെന്നാണ് ഇത്തവണത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. CPM പാർത്തോട് ലോക്കൽ സെക്രട്ടറി PJ ജോണിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. LDF പ്രവർത്തകരായ ഷാചി KM, ജോബിൻസ് ജോയി, സോജൻ പള്ളിക്കൽ, റിജേഷ് മാത്യു, VM സുനീഷ്, TA അഭിലാഷ് എന്നിവർ പങ്കെടുത്തു. ചെമ്മണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർലമെന്റ് ഇലക്ഷൻ വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ സമാനമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. 98.7% പോളിംഗ് രേഖപ്പെടുത്തിയ വോട്ടിംഗിന് ശേഷം പോളിംഗ് ഏജന്റിന്റെ സാന്നിധ്യത്തിൽ വിജയിയെ പ്രഖ്യാപിച്ചു. ഇലക്ട്രോണിക് യന്ത്രങ്ങളുടെ സഹായത്തോടെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞത് ഭാവി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കുള്ള മുന്നൊരുക്കമായി മാറി. ഓരോ ക്ലാസും പോളിംഗ് ബൂത്തുകളായി ക്രമീകരിച്ചുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെയും പോളിംഗ് ഓഫീസർമാരുടെയും സഹായത്തോടെ രഹസ്യ ബാലറ്റിലൂടെയാണ് കുട്ടികൾ വോട്ടിംഗ് നിർവഹിച്ചത്. മീറ്റ് ദ കാൻഡിഡേറ്റിലൂടെ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ വോട്ടുകൾ ഉറപ്പിക്കുകയും ഏജന്റുമാരുടെ സഹായത്തോടെ വോട്ടിംഗ് പ്രക്രിയ സുതാര്യമാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. വോട്ടിംഗ് കുറ്റമറ്റമാക്കുന്നതിനായി മോക്ക് ഇലക്ഷൻ നടത്തുകയും വോട്ടിംഗിനെത്തിയ സമ്മതിദായകരുടെ വിരലിൽ മഷി പുരട്ടുകയും ചെയ്തു. 98.7% പോളിംഗ് രേഖപ്പെടുത്തിയ വോട്ടിംഗിന് ശേഷം പോളിംഗ് ഏജന്റിന്റെ സാന്നിധ്യത്തിൽ വിജയിയെ പ്രഖ്യാപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ ലാലു തോമസും അസിസ്റ്റന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജോബി തോമസും സാങ്കേതിക വിഭാഗം മേധാവി റിജിസൺ മാനുവലും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന നഗരസഭ 20-ാം വാർഡ് പള്ളിക്കവലിയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വർഷം മുമ്പാണ് കട്ടപ്പന നഗരസഭയിലെ 20-ാം വാർഡായ പള്ളിക്കവലിയിൽ വാർഡ് കൌൺസിലർ സോണിയ JB നേതൃത്വത്തിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വൻ മാറ്റമാണ് കാർഷിക മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ചെയ്യാൻ കഴിഞ്ഞത്. 3000 കപ്പയും 1000 ഏത്തവാഴയുമാണ് കൃഷി ചെയ്തത്. കപ്പയുടെയും വാഴയുടെയും വിളവെടുപ്പും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിളവെടുപ്പ് സമയത്ത് ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാത്തത് കർഷകർക്ക് വൻ തിരിച്ചടിയായിരുന്നു. എന്നാൽ ഇത്തവണ കർഷകർക്ക് കപ്പയ്ക്ക് 40 രൂപയും ഏത്തക്കായ്ക്ക് 50 മുകളിലും വില ലഭിച്ചു. കൂടാതെ തൊഴിലുറപ്പിൽ പണിയുന്നതിന് പണിക്കൂലിയും ലഭിക്കുമെന്നത് കർഷകർക്ക് വലിയ ആശ്വാസകരമാണ്. നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ B ആദ്യ വിൽപ്പന സ്വീകരിച്ചു. വാർഡ് കൌൺസിലർ സോണിയ GB, ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് കുമാർ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നോഡൽ ഓഫീസർമാരായ ടിൻഡു ബാബു, അഞ്ജിത ബാബു, അഖിൽ എന്നിവർ പങ്കെടുത്തു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും മയക്കുമരുന്ന് വിപത്തിനുമെതിരെ വജ്രജൂബിലി ഫെലോഷിപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ കൂട്ടായ്മ വിപിൻ വിജയനും കലാകാര കൂട്ടായ്മ അജീഷ് തായില്യവും ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെയും യുവാക്കളെയും വരും തലമുറയെയും ലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന വലിയ ദൌത്യത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. ലഹരിക്കെതിരെ സുശക്തവും പഴുതുകൾ ഇല്ലാത്തതുമായ പ്രതിരോധ മാർഗം തീർക്കുന്നതിനായി ബഹുമുഖ കർമ്മ പദ്ധതികളാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി ഇടുക്കിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ വിപിൻ വിജയൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. മുൻപ് മുതിർന്ന ആളുകളാണ് ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു 7-ാം ക്ലാസ് മുതലുള്ള അല്ലെങ്കിൽ 6-ാം ക്ലാസ് മുതലുള്ള ഒരു കുട്ടികളുടെ കയ്യിൽ പോലും ലഹരി ഉപയോഗം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് പൊതുസമൂഹം ഇത്രയേറെ ഈ കാര്യത്തിൽ ഗൗരവം എടുക്കുന്നതും ഇതിനുവേണ്ടി ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിങ് നടത്തുന്നു. ഗായകനും വജ്രജൂബിലി പഠിതാവുമായ രാജേഷ് ലാൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നർത്തകിയും വജ്രജൂബിലി പഠിതാവുമായ അജില അരുണിന്റെ നൃത്താവിഷ്കാരം പരിപാടിക്ക് മികവേകി. മതനിരപേക്ഷ മൂല്യങ്ങളും നവോത്ഥാന മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഏവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും നാടൻപാട്ട് കലാകാരനുമായ അജീഷ് തായില്യം പറഞ്ഞു. നാടൻപാട്ട് പാടിയാണ് അദ്ദേഹം കലാകാര കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത്.
നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നീ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ അധ്യക്ഷനായിരുന്നു. ശരത് കലാമണ്ഡലം ടി ആർ സൂര്യദാസ്, ഹരിത കലാമണ്ഡലം ഫ്രാൻസിസ് ഇടുക്കി, രാജേഷ് ലാൽ, അജില അരുൺ, ആഷ്ലി മനു, അനന്തുകൃഷ്ണ, ബീനാ സോദരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ രോഗികൾക്കായുള്ള കുടുംബസംഗമം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന വണ്ടിപ്പെരിയാർ, പീരിമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾക്ക് കീഴിലുള്ള കിടപ്പ് രോഗികൾക്കായുള്ള കുടുംബസംഗമമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നത്. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡോൺ ബോസ്കോ കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കിടപ്പ് രോഗികളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ അകറ്റുന്നതിനും ഇവർക്ക് സഹായഹസ്തം നൽകുക എന്ന ലക്ഷ്യത്തോടെയുമാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പാലിയേറ്റീവ് കെയർ ജീവനക്കാർ കുടുംബസംഗമത്തിൽ കിടപ്പ് രോഗികളുടെ മാനസികോല്ലാസത്തിനായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. തുടർന്ന് കിടപ്പ് രോഗികൾക്കായി വിവിധ സംഘടനകളിൽ നിന്നും ശേഖരിച്ച കിറ്റ് വിതരണവും നടന്നു. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ജീവനക്കാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള ബാങ്ക് കുമളി മെയിൻ ശാഖയുടെ നേതൃത്വത്തിൽ ഫിനാൻഷ്യൽ ഡിജിറ്റൽ ലിറ്ററസി ക്യാമ്പ് സംഘടിപ്പിച്ചു. റോസാ പൂക്കണ്ടത്ത് സംഘടിപ്പിച്ച ക്യാമ്പ് കുമളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ബാബുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നൂതന ബാങ്കിംഗ് ടെക്നോളജിയുടെ സുരക്ഷിതമായ ഉപയോഗക്രമവും ആവശ്യകതയും ജനങ്ങളിൽ എത്തിക്കുന്നതിനും അവബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് കേരള ബാങ്ക് കുമളി മെയിൻ ശാഖയുടെ നേതൃത്വത്തിൽ ഫിനാൻഷ്യൽ ഡിജിറ്റൽ ലിറ്ററസി ക്യാമ്പ് സംഘടിപ്പിച്ചത്. സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ സാമ്പത്തിക തട്ടിപ്പുകളിൽപ്പെട്ട് വഞ്ചിതരാകുന്നത് പതിവായതോടെയാണ് ഇവരെ ബോധവൽക്കരിക്കുന്നതിനായി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. സുരക്ഷിതമായ ATM, ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ് എന്നിവയുടെ ഉപയോഗവും സുരക്ഷിതമായ ഉപയോഗരീതിയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് എങ്ങനെയെന്നും ക്യാമ്പിൽ വിശദീകരിച്ചു. റോസാപ്പൂക്കുണ്ടത്ത് സംഘടിപ്പിച്ച പഠന ക്യാമ്പ് കുമളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ബാബുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നല്ല പുരോഗതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഇപ്പം ബാങ്കിംഗ് മേഖലയുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മൾ അതിലേക്ക് ഒന്ന് എത്തിപ്പെടാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, എന്താണ് ആ ബാങ്ക് നമുക്ക് ചെയ്യുന്ന സഹായം, നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന മുതലമ്പോൾ പൈസ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അപ്പം അങ്ങനെ അത് ബാങ്കിനെ സമീപിക്കുമ്പോൾ ബാങ്കുകാർ നമുക്ക് ചെയ്യുന്ന സഹായം എന്താണ്, ചില പലിശരഹിതമായ വായ്പകളുണ്ട്, കുറഞ്ഞ പലിശ കൊടുക്കുന്ന വായ്പകളുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ വ്യവസ്ഥകൾ കൂടി ചെയ്യുന്ന തൊഴിൽ സംരംഭമുണ്ട്. ഒട്ടനവധിയായ സഹായങ്ങൾ ഇപ്പോൾ ബാങ്കിംഗ് മേഖല, കേരള ബാങ്ക് ഇപ്പം നമ്മുടെ നേരത്തെ ജില്ലാ ബാങ്ക് കേരള ബാങ്കായി മാറി, അങ്ങനെ ഒട്ടനവധിയായ സഹായങ്ങൾ ചെയ്യുന്ന ബാങ്കുകൾ സംവിധാനങ്ങൾ നമുക്കുണ്ട്. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ റീച്ച ജനാർദ്ദനൻ അധ്യക്ഷയായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസമ്മ ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. കുമളി ശാഖയിലെ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ ഓഫീസർ ഷാജി കുര്യൻ ക്ലാസ് നയിച്ചു. ബാങ്ക് ജീവനക്കാരായ എ അബ്ദുൾ സമദ് പരിപാടിക്ക് നേതൃത്വം നൽകി. ഇരട്ടിയാർ സെന്റ് തോമസ് ഫെറോന ദേവാലയം സബ്സോണിന്റെ നേതൃത്വത്തിൽ ജപമാല പ്രദക്ഷിണം 31-ാം തീയതി നടക്കും. രാവിലെ 6:30 വിശുദ്ധ കുർബാനയെ തുടർന്ന് ആരംഭിക്കുന്ന ജപമാല റാലി വൈകിട്ട് 5:30 ഇരട്ടിയാറ്റിൽ എത്തുമ്പോൾ ഇടുക്കി രൂപതാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ സമാപന സന്ദേശം നൽകുമെന്ന് നാലുമുക്ക് നസ്രത്ത് വാലി ഹോളി ഫാമിലി ചർച്ച് വികാരി ഫാദർ ഫിലിപ്പ് താഴത്തുവീട്ടിൽ അറിയിച്ചു. തുടർന്ന് ബലൂണിൽ തീർത്ത ജപമാല ആകാശത്തിലേക്ക് പറത്തി വിശ്വാസ പ്രഘോഷണം നടത്തും. ഒക്ടോബർ മാസം 31-ാം തീയതി കട്ടപ്പന സോൺ ഇരട്ടയാർ സബ്സോണിൽ കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നാലുമുക്ക് നസ്രത്ത് വാലി ഹോളി ഫാമിലി ദേവാലയത്തിൽ നിന്നും രാവിലെ 7:30 പരിശുദ്ധ കന്യകാമാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രദക്ഷിണം 13 ദേവാലയങ്ങളിലൂടെ കടന്ന് വൈകുന്നേരം 5:30 ഇരട്ടയാർ സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിൽ അവസാനിക്കുന്നതാണ്. ഈ വാഹന പ്രദക്ഷിണത്തിൽ വിശ്വാസ പ്രഘോഷണത്തിൽ പങ്കുചേരുവാൻ എല്ലാ വിശ്വാസികളെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ കർമ്മത്തിൽ പങ്കുചേരാം. കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നവംബർ 14, 15, 16 തീയതികളിലെ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കലാമാമാങ്കം ഉത്സവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മുരിക്കാശ്ശേരി ഗ്രാമവും ജനപ്രതിനിധികളും അധ്യാപകരും.
കലോത്സവം ഗംഭീരമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നവംബർ 14, 15, 16 തീയതികളിലായാണ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കട്ടപ്പന ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുകയാണെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബിച്ചൻ കാരക്കാട്ട് പറഞ്ഞു. കോവിഡാനന്തരം നടത്തുന്ന ഒരു കലാമത്സരം എന്ന രീതിയിൽ വലിയ മുന്നൊരുക്കങ്ങൾ ഇതിന് ആലോചന യോഗങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. 3000+ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു വലിയ മേള എന്ന രീതിയിൽ വലിയ ഒരു ഉത്തരവാദിത്വമാണ് സ്കൂളിനും മാനേജ്മെൻറ്റും ഏറ്റെടുക്കാനായിട്ട് പോകുന്നത്. ത്രിതല പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ പിന്തുണയും ഇതിൻ്റെ ആലോചനാ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നമ്മുടെ വാത്തുക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാ ജനപ്രതിനിധികളുടെയും ഒരു പങ്കാളിത്തം ആലോചനാ യോഗത്തിലുണ്ടായി. 3000+ വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക. ത്രിതല പഞ്ചായത്തിന്റെ പിന്തുണയോടെയാണ് കലോത്സവം നടക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി ബി വലിയമറ്റത്തിന്റെയും സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു, ജനപ്രതിനിധികൾ എന്നിവരുടെയും നേതൃത്വത്തിൽ കലോത്സവം വർണ്ണാഭമാക്കുവാനുള്ള ശ്രമത്തിലാണ് സ്കൂൾ അധികൃതർ. ലഹരിമുക്ത കേരളത്തിനായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന അമ്പലക്കവല നാഷണൽ ലൈബ്രറിയിൽ ഞായറാഴ്ച ലഹരി വിരുദ്ധ ക്ലാസും വിമുക്തി ക്ലബ് രൂപീകരണവും നടക്കും. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മായ എസ് ക്ലാസ് നയിക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. സുഗന്ധവ്യഞ്ജനങ്ങളും തന്നാണ്ട് വിളകളും മാത്രമല്ല ആപ്പിളും ഇടുക്കിയിൽ സമൃദ്ധമായി വിളയും. വലിയതോവാളയിലെ യുവകർഷകനായ ബിജുമോൻ ആന്റണിയാണ് ആപ്പിൾ കൃഷിയിൽ വിജയം നേടിയിരിക്കുന്നത്. 400+ തൈകൾ ഇദ്ദേഹം നട്ടുപരിപാലിക്കുന്നു. ഏലവും കുരുമുളകും അടക്കമുള്ള കൃഷികൾ ഇന്ന് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വിലയിടിവും മറ്റു പലവിധ കാരണങ്ങളും കൊണ്ട് കർഷകർ മറ്റു കൃഷികളിലേക്ക് വഴിമാറുന്നു. ഈ സാഹചര്യത്തിലാണ് ഏറെ വിപണി സാധ്യതയുള്ള ആപ്പിൾ കൃഷി ഇടുക്കിയിൽ സജീവമാകുന്നത്. തണുത്ത കാലാവസ്ഥയുള്ള മറയൂർ മേഖലയിൽ ആപ്പിൾ വിളയുന്നുണ്ടെങ്കിലും ജില്ലയിൽ മറ്റൊരിടത്തും കൃഷി വ്യാപകമായിട്ടില്ല. ഹൈറേഞ്ചിൽ എവിടെയും സമൃദ്ധമായി ആപ്പിൾ വിളയുമെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് വലിയതോവാള സ്വദേശിയും മിറാക്കിൾ ഫാം ഉടമയുമായ ബിജു. 400+ തൈകൾ നട്ട് ഒരു വർഷം തികയുമ്പോൾ തന്നെ ഇവ വ്യാപകമായി പൂവിട്ട് കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളിലും ആപ്പിൾ കൃഷി വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ബിജു പറയുന്നത്. തൈകൾ സെയിൽ ചെയ്യുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും, ഓൺലൈനാണ്, എല്ലായിടത്തും DTDC കൊറിയറിലൂടെ നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇവിടെ വന്ന് വാങ്ങുന്നവരാണ് ധാരാളം. എല്ലാവർക്കും എല്ലാവിധ എക്സോട്ടിക്കൽ ഫ്രൂട്ട്സും നമ്മൾ ചെയ്യുന്നുണ്ട്. കാർഷിക മേഖലയിൽ വിവിധ സംഭാവനകൾ നൽകിയ ബിജുവിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നും നിരവധിയാളുകൾ ബിജുവിന്റെ വലിയ തോവാളയിലെ മിറാക്കിൾ ഫാം തേടിയെത്തുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബാല ഹോസ്പിറ്റൽ കട്ടപ്പന. ഉപ്പുതര കണ്ണമ്പടിയിൽ ആദിവാസി യുവാവായ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ നിരാഹാര സമരം നടത്തിയവരെ അറസ്റ്റ് ചെയ്തു നീക്കി. മാതാപിതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് സരുൺ സജി നിരാഹാര സമരം ആരംഭിച്ചു. കേസിൽ നിന്ന് യുവാവിനെ ഒഴിവാക്കണമെന്നും വനംവകുപ്പ് മന്ത്രിയെ സംഭവത്തിന്റെ ഗൌരവം അറിയിച്ചിട്ടുണ്ടെന്നും CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. എയ്ഡഡ് പദവി നൽകിയ സർക്കാർ ഉത്തരവ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കുട്ടികളുടെ എണ്ണത്തിനാനുപാതികമായി സ്കൂളുകൾക്ക് ഗ്രാന്റും നൽകുന്നില്ല. കോളേജ് വിദ്യാർത്ഥി പെരിയാറ്റിൽ മുങ്ങി മരിച്ചു. അപകടത്തിൽപ്പെട്ടത് രാജമുടി മാർശ്ലീവ കോളേജിലെ 1st വിദ്യാർത്ഥി അഭിജിത്. വീടിന് മുൻപിലെ തിട്ടയിൽ നിന്ന് വീണ യുവാവിന് ദാരുണ അന്ത്യം. മരിച്ചത് കട്ടപ്പന പുളിയൻമല സ്വദേശി നിതിൻ സജി. വർഷങ്ങളായി ഉൽപാദനത്തിൽ വന്നിട്ടുള്ള കുറവ് മൂലം ഇടുക്കിയിലെ കർഷകർ കൊക്കോ കൃഷിയിൽ നിന്നും പിൻവാങ്ങുന്നു. വിളവ് കുറഞ്ഞതോടെ കൊക്കോ മരങ്ങൾ വെട്ടിനീക്കി പകരം ഏലവും ജാതിയുമടക്കമുള്ള കൃഷികളിലേക്ക് തിരിഞ്ഞ കർഷകർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.